ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അനു, ഹിന്ദിക്കാരി മലയാളി. ഒരു മനുഷ്യ ആയസിൽ ഒരു മനുഷ്യന് അവിടെയും ഇവിടെയും തൊടാത്ത 100 കൂട്ടം കാര്യങ്ങളുണ്ടോ? ഈ ചുട്ടയിലെ ശീലം ചുടലാവരയം എന്ന് പറയുന്ന പോലെ കുറെ നല്ല ശീലങ്ങളും അതുപോലെ തന്നെ ദുശീലങ്ങളും ഉണ്ടോ? പുരുഷന്മാരെ സംബന്ധിച്ച് ശീലങ്ങൾ എന്ന് പറയുന്നത് കാമുകിമാരെ പോലെ വരും, എന്നാൽ ഭാര്യനെ പോലെ അങ്ങ് നിന്നു പോകും. ഒരു പ്രാവശ്യം കല്യാണം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ 2-3 പുതിയ ശീലങ്ങൾ തനിയെ കയറി വരും. സഹിക്കാനുള്ള ശീലം, മിണ്ടാതിരിക്കുന്ന ശീലം, പുറത്തു പോയി എത്ര വലിയ കഥകളും വീമ്പ് പറച്ചിലും നടത്തിയാലും അതിനനുസരിച്ച് വീട്ടിൽ മിണ്ടാപ്പൂച്ചയെ പോലെ നിൽക്കേണ്ടതിനാണ് സക്സസ്. അല്ലേ പിശു ചേട്ടാ? നിങ്ങൾക്കറിയാവല്ലോ, ഞാനും വിപ്പിനും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഹിന്ദിക്കാരി എന്ന ലേബലില് ഞാൻ ഇങ്ങോട്ടേക്ക് കുടി കയറി പാർത്തപ്പോ എന്റെ ഭാണ്ഡ കെട്ടില്ല 5 കിലോ കടുകെണ്ണയും മസാല പാപ്പടും പിന്നെ കേരിക അച്ചാറും 10 കിലോ ഗോതമ്പ് പൊടിയും ഉണ്ടായിരുന്നു. അടുക്കളയിൽ ചെന്ന് ഐശ്വര്യമായിട്ട് കടുകെണ്ണയും ഒഴിച്ച് പപ്പടം കാച്ചാൻ തുടങ്ങിയപ്പം എന്റെ അമ്മായിയമ്മ ഓടി വന്ന് എന്നോട് പറയുക, ഈ കാര്യ എന്നെയല്ല വെളിച്ചെന്നെയാണ് ഇവിടുത്തെ ശീലം. അന്നാ എന്നെ തെന്നി മാറിയതാ എന്റെ ശീലങ്ങൾ. ഭർത്താവ് പോയിട്ട് വീട്ടിലെ പട്ടി പോലും എന്നെ മാറ്റാൻ തുടങ്ങി. സ്പൂൺ ഉപയോഗിച്ച് ഇച്ചിരി ചോറ് കഴിച്ചോണ്ടിരുന്ന ഞാൻ ഒരു പ്ലേറ്റ് നിറച്ച ചോറെടുത്ത് ഇങ്ങനെ കുഴച്ച് കുഴച്ച് JCB തട്ടും പോലെ ശീലിച്ചു തുടങ്ങിയിട്ട് ഇന്നേക്ക് 10 വർഷമായി. അതുകൊണ്ടെന്നാ പുറത്ത് പോയിട്ട് ഏതോ മന്തിയോ എന്ത് കുന്തമോ കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് മീൻ ചട്ടിയിൽ ചോറിട്ട് അതിലോട്ട് തോരനും പപ്പടവും ചമ്മന്തിയും കൂടി ഇളക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയില്ലേ ചേച്ചി, അത് നമ്മൾ വീട്ടമ്മമാരുടെ മാത്രം മുദ്ര കുത്തിയ ശീലമാണ്. എന്റെ അമ്മായിയച്ഛൻ നമ്മുടെ തബ്ല വിൽസൺ അങ്ങേ സ്ഥാപിച്ചേക്കുന്ന ഞങ്ങളുടെ വീടിന്റെ പേര് ശില എന്നാണ്. എന്നാ എന്റെ ഭർത്താവ് അടങ്ങിയ എല്ലാവരുടെയും സ്വഭാവം വെച്ചിട്ട് അതിനെ ശീലം എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്റെ അമ്മായിയച്ഛൻ ഈ തബ്ല വിൽസൺ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്ന വഴി ചായക്കടയിൽ കയറി ചായ കുടിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഈ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ, അതുകൊണ്ട് എന്റെ ഭർത്താവിന് ഈ ചായ കുടിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഈ സാധാരണ നമ്മളൊക്കെ ചായ കുടിക്കുമ്പം അത് സാധാരണ പോലെ കുടിക്കും, അത് ആരും അറിയത്ത് പോലുമില്ല. എന്നാ എന്റെ ഭർത്താവ് ചായ കുടിക്കുമ്പം ഈ ഡ്രാക്കുല സ്ട്രോ ഇട്ട് ചോറ വലിച്ചു കുടിക്കുന്ന പോലെ എന്ന സൗണ്ട് ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെയും അറിയിച്ചുകൊണ്ടേ ചായ കുടിക്കത്തുള്ളൂ. അതോടെ ഞാൻ എപ്പോഴും വിപ്പിനെ ഈ കാര്യം പറഞ്ഞ് വഴക്ക് പറയാറുണ്ട്. എനിക്ക് എന്റെ വീട്ടിലെ പശുവിനോട് ബഹുമാനം തോന്നും, അതിത്ര സോഫ്റ്റ് ആയിട്ടാ കാടി വെള്ളം കുടിക്കുന്നത്. വിപ്പിന്റെ ഈ സ്വഭാവം കാണാൻ എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ വഴക്കാണു. എന്റെ അമ്മായിയമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പം എന്നോട് പറഞ്ഞു, അനു ഈ വീട്ടിൽ ചില ശീലങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് വേണം ഇവിടെ നിൽക്കാൻ. പിന്നെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ആവശ്യമില്ലാതെ ചെലക്കാനും പാടില്ല. ഇക്ക 10 വർഷമായിട്ട് തബ്ല വിൽസന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും ഈ തള്ളയുടെ ചെലപ്പം കേട്ടിട്ടാ ഞാൻ എണീക്കണേ. ഇതുവരെ ചോറ് വെച്ചിട്ടില്ലേ, ഇന്നലത്തെ ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ. ഓ മഹാരാണി ഇതുവരെ വരുന്നേക്കില്ലേ. എന്നിട്ട് പറയുവാ അനു, എല്ലാ ദിവസവും പട്ടിസാരി ഉടുത്തിട്ട് ഇത്രയും വളയും പിന്നെ 4 മാലയും സ്വർണമാലയും ഇട്ടുകൊണ്ട് സിന്ദൂരവും വലിയ വട്ടപ്പൊട്ടും വെച്ചിട്ട് വേണം പുഞ്ചിരിയോടെ എല്ലാവരുടെയും മുന്നിൽ പോകാൻ. തള്ളയ്ക്ക് മരുമോലെ കിട്ടിയ സന്തോഷമല്ല, അമ്പലത്തിലെ ഫ്ലോട്ടിനെ കിട്ടിയ സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഒരുങ്ങിക്കെട്ടി ഞാൻ വിപ്പിന്റെ മുന്നിൽ പോകുമ്പോൾ വിപ്പിൻ എന്നോട് പറയും, അണിഞ്ഞൊരുങ്ങിയ പെണ്ണും ഉത്സവത്തിലെ ആനയും ഒരുപോലെയാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചാ എന്നാ എന്നെ കാണാൻ അത്ര സുന്ദരിയാ? അപ്പൊ വിപ്പിൻ പറയുവാ, കാണാൻ ചന്തൊക്കെ ഉണ്ടെങ്കിലും രണ്ടിനെ മേച്ചോണ്ട് നടക്കാൻ ഭയങ്കര പാടാണെന്ന്. വിപ്പിനറിയില്ല ഈ ആന എടഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ലെന്ന്. ഇങ്ങനെ അമ്മയുടെ വാലും തൂങ്ങി എന്നെ കുറ്റം പറയുന്നതാണ് വിപ്പിന്റെ മറ്റൊരു ശീലം. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശീലമേ എന്റെ വിപ്പിനുള്ളൂ. പണ്ടൊക്കെ മൊന്തയിൽ വെള്ളം എടുത്തുകൊണ്ട് പാടത്ത് പോയിരിക്കുവായിരുന്നു നമ്മളുടെ അപ്പൂപ്പന്മാർ. പിന്നീട് ചായ കുടിച്ചോ ബീഡി വലിച്ചോ ആയി കാര്യം സാധിക്കൽ. ഇപ്പോഴോ ഫോൺ ഇല്ലാണ്ട് ബാത്റൂമിൽ പോണ കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. എന്റെ പിശു 2-3 മണിക്കൂറൊക്കെ ആ ഫോൺ എടുത്ത് വീഡിയോയും കണ്ടുകൊണ്ട് ബാത്റൂമിൽ കുത്തിയിരിക്കുന്നേ വിപ്പിൻ. ഒരിക്കലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. കക്കൂസിയിൽ ഇരിക്കുമ്പം അറിയാതെ വിപ്പിന്റെ കൈയും തട്ടി ഫേസ്ബുക്ക് ലൈവ് അങ്ങ് ഓപ്പണായി. നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കില്ല, അങ്ങേടെ ഒരു പോസ്റ്റിന് ഇത്രയും ലൈക്കും കമന്റ് ഇന്നേ വരെയും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. 10 മില്യൺ വ്യൂസും 1 ലക്ഷം കമന്റും അതും പോരാഞ്ഞിട്ട് 3 അണ്ടർവെയർ കമ്പനിക്കാരാണ് പരസ്യത്തിന് വിളിച്ചിരിക്കുന്നത്. ഈ ചാത്തിയാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലെയാണ് നമ്മളുടെ ഓരോ ശീലങ്ങൾ. അതിനെ മാറ്റാനൊന്നും പറ്റത്തില്ല,
എന്നാൽ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഒട്ടി അങ്ങക്കെടുക്കും. ഈ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അങ്ങ് അടിക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ വന്ന് നിന്ന് എന്റെ വീട്ടുകാരുടെ കുറ്റം പറയുന്നതും എന്റെ ഒരു ശീലമാണ്.